मसाल वर मसाल पिटा रीती वर आल मसाल फुड़ू अब ना काड़ मैरिनेट वेट प्रिपेर अब मूं काड़ रेडी मूं काड़े ना वे मसाल या रू टेबू काश्मीर कलर वेट यूस अर टेबू मजपी रू टेबू सादा नमें मुलगपड़ी एरी बेटर मलिपड़ी और टीसपू नाम उप्यक नारंग नाम ओरण नाम पड़ी चेरत और प्लेट चेरत मिक्स മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടു കൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനെ നമുക്ക് എന്ന കുറച്ച് സവോളയും പിന്നെ നല്ല കാന്താരി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് അതും കൂടി ആഡ് ചെയ്തു കൊടുക്കാം കുറച്ച് അര കുറച്ച് സവോളയും കുറച്ച് കാന്താരിയും കൂടി നമ്മൾ ഇടിച്ചെടുക്കാണ് കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അതിന്റെ ഒരു മെയിൻ ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് നല്ലോണം ഇടിച്ചെടുക്കാം सवोल का चुदायटे चतचेड़ा मेटो अदाने चुदायटे चतनी कटू अब अब अट्ठा अब नमक पेस्ट कुछ पेस्ट नमुक साधन आडी कुछ चेरना आडर पुपे कुटा वेट अगर कमु कुर वरा नीर मैट पू अब ना मैरिनेट मसाल रेडी आज ना कुछ तैर कुछ पुदन नाम आड्डे इतनी चोपी नाइट मिक्स तैर आईरुड़ी मसाल इवन तेजी मे सवोल नाइटना मसाल मसाल सैटा मणिकूर शल्यपा ती पिटा रोकटे अब फ्रेंड्स ना मुला बिर्याणी की वे नमुक ना बिर्याणी राइस पगुति वेविक अमुक ती कूटा पेड़े कड़ा कुछ चार नन मणाइटे कुछ चार कती पणी अब ना अड़ स्टेप ना अरी कुछ वेविका अब अवे नमक चुनाव अड़प कूटी अब ती आक जस्ट कर्पूर यूस अब नमक अब ना अड़ स्टेप ना अरी कुछ नमुक वेविका अब ना ती ऐसम अब इनको ना जस्टर पात्र वे अल्प कुछ वेलो वेल अब नामित्र वेलो अब नम्बर और को बसमति रईस अब बाकी रईस कई वे चुदायट चूड़ा इन नमुक बिर्याणी की आवश्यक जाबू ऐल करवप्ट साजीरक कुछ उप अद वे आड्डे अब फ्रेंड्स ई सा तेको ना मे ऐल पट ग्राबू साजीरक सा नमें कुकी ऑयल कुछ अच्छा ई बिर्याणी रईस पड़ी के कुछ ओक
നമ്മുടെ വെള്ളമൊന്ന് തിളച്ചോ നമുക്ക് നോക്കാം. ആ ഇവ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പട്ട ഗ്രാമ്പൂൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അരി ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ട് മാറ്റിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തട നുറുത്തല്ല ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ അരിപ്പ പാത്രമില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ആ കലത്തിൽ തട നുറുക്കുകയാണെങ്കിൽ അത് ആ ആവിയിൽ പിന്നെയും വേവാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഒരു ഹാഫ് വേവ് പകുതി അതിലും കുറച്ച് വെന്താൽ മതി, എന്നാൽ അല്ലെങ്കിൽ അത് വേവ് കൂടുതലായി പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വേവിട്ട് നമുക്കത് മാറ്റുകയും ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അരി ഇട്ടിട്ടുണ്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. ഓ ഇത് ഏകദേശം വാങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി, കുറച്ചൊന്ന് വെന്താൽ മതി. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറിനടുത്ത് മുളയിൽ കടന്ന് വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വാങ്ങാൻ പോകണേ. ഇത് ഈ ഒരു പാകമായാൽ മതി, കാരണം ഒന്നര മണിക്കൂർ മുളയിൻ്റെ ഉള്ളിലിരുന്ന് വേവാനുള്ളതായതുകൊണ്ട് ചെറിയൊരു വേവൽ മതി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്ക് വേണ്ടി നമ്മളൊരു മസാല പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലാദ്യം നമ്മുടെ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് സവോള നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് മറ്റേ തക്കാളി കിട്ടിയില്ല, നമ്മുടെ സ്വന്തം പറമ്പിലെ മണിത്തക്കാളിയാണ്. ജൈവം, പ്യുവർ ജൈവം. നമുക്ക് കുറച്ച് മല്ലിയില അടി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൂട്ടുക. ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തത് ആക്കിയിരിക്കുന്നത്. അടുത്ത് നമ്മുടെ കാടയ്ക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചെയ്ത സെയിം മസാലയാണ്. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടി ഇതെല്ലാം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി ഇതല്ല, ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതവും, മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ വെച്ചും നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഈ സമയം നമ്മൾ ഇതിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുള നമുക്ക് നല്ല വൃത്തി കഴുകണം. അപ്പം പുറവും നമ്മളിൽ റൈസും കാടയൊക്കെ ഇതിനകത്ത് ഇടുന്നതുകൊണ്ട് നല്ല വൃത്തി വേണം. നമുക്ക് കഴുകിയെടുക്കാം. ഉള്ളു വൃത്തിയുണ്ട്, എന്നാലും ആ മുളേൻ്റെ പൊടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കഴുകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജെത്തി, ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജെത്തി. കാട നമ്മൾ ഇതാ നമ്മുടെ മുളയിലേക്ക് നിറയ്ക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഓയിൽ അടിയിലായിരിക്കും, അതായത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്താ മെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഓട നന്നായി കഴുകണം. അതിൻ്റെ ഉള്ളിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ കളയണം. അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് ഓട കഴുകി ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചുറ്റിച്ച് ഫുള്ളൊന്ന് ആക്കി കൊടുക്കുകയും. പക്ഷെ നമ്മൾ ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കാട അടിയിൽ നേരെ നമ്മൾ കാട നേരെ ഇങ്ങിട്ട് കൊടുക്കാം, തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാണ്ട കാട നമ്മൾ നേരെ ഇറക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാഫ് വേവ് ആയ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മച്ചാനെ, കഴിഞ്ഞ മീൻപിടുത്തത്തിൽ ചെറുതായിട്ട് കാലിനൊരു പരിക്കടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ തണ്ടാടി പരിപാടിയെ, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അത് കുറച്ച് കുറച്ച് റൈസ് ഇടുക, കുറച്ച് മസാല ഇടുക. ആ സ്കീമാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പുട്ടൊക്കെ ഇടുന്ന പോലെയാണ്, പുട്ടിന് പീരിടുന്നവരാണ്. അത് തന്നെ സംഭവം, അത് തന്നെ. നമ്മൾ ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. കുറച്ചുകൂടെ റൈസ് ഇടാം അല്ലേ. കൂട്ട നമുക്ക് കുറച്ചുകൂടെ മസാല അതിന് മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും നിറച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ വേറെ എന്തൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. മല്ലിയില ഇതിട്ടുണ്ട്, അതിന് മുകളിലേക്ക് കുറച്ച് മഞ്ഞൾവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം വേണം, പിന്നെ അതിന് കളറും കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഗൈസ്, നമ്മൾ ആദ്യം അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നു, പിന്നെ കാട ഇടുന്നു, പിന്നെ നമ്മൾ വേവ് ഹാഫ് വേവ് വെച്ച് വെച്ചാൽ മറ്റേ നമ്മുടെ റൈസ് ഇടുന്നു. എന്നിട്ട് കുറച്ച് മസാല ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ മേലെ പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വാഴയില നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ദം ഒട്ടിക്കാൻ പോകുന്നു. ഇനി മുകളിലേക്ക് നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം, മടക്കിയിട്ട് നമുക്ക് ടൈറ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ദം ഒട്ടിക്കാൻ പോകാം. ദം എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, മൈദ കുഴച്ച് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ദം ഒട്ടിക്കാം. നന്നായിട്ടൊന്ന് പ്രസ്. അപ്പോൾ ഗായ്സ്, ദമ്മ കൊട്ടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയിൽ ഇവിടെ വെച്ചിട്ട് രണ്ട് സൈഡിലും തീ ഇട്ടിട്ട് നടുക്ക് വെച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് സെറ്റാക്കാം.
ഫ്രണ്ട്സ് നമ്മൾ ഇതാ കതിന പോലെ നമ്മുടെ ബിരിയാണിയിലെ മുള വെച്ചിട്ടുണ്ട്. തീ കൊടുത്തത് നന്നായിട്ട് തീ, ഒരു മണിക്കൂർ നമ്മൾ തീ കൊടുത്തതിന് വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. തീ ആളി കത്തുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ഒരേ ലെവലിൽ തീ കൊടുത്ത് നല്ല ഭംഗിയിലാണ് സാധനം ആയിക്കൊണ്ടിരിക്കുന്നത്. മൂടാണ്, നല്ല മൂടാണ് ഈ കൊളക്കര വൈകുന്നേരം. മുള ബിരിയാണി എടുത്താ നമ്മള് പിടിപ്പിക്കും കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് ഭയങ്കരമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും. ഗൈസ് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലേ. മുളേന്റെ നീരൊക്കെ നല്ല വൃത്തിയില് റൈസിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ ഈ ദമ്മ് കുറച്ചൊന്ന് പൊട്ടിയിട്ട് ആവി മേലോട്ട് ആവി വരുന്നുണ്ട്. ഉള്ളിൽ ആവി കയറി എന്നുള്ളൊരു ഇതാണ് വരുന്നത്. നമ്മളീ പുട്ട് ചൂടുമ്പഴേ അതിന് മേളിൽ കൂടെ ആവി പറക്കരുത്. എന്താ ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ അടുക്കളയിൽ കയറണേ ബോർഡിലല്ലേ ഫുൾടൈം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടി കൊടുക്കണം കനല് കുറയാണ്ടിരിക്കാൻ. ഇതിന്റെ അടിയിൽ നമ്മൾ കാട നമ്മൾ വേവിക്കാണ്ട് ഇട്ടേക്കുന്നത്. അപ്പൊ അടി നന്നായി കരിഞ്ഞ് അത് ഈ മുള നന്നായി കരിയണം, എന്നാലേ വേവുള്ളൂ. ഈ തീ നന്നായി കൂട്ടിയാൽ മാത്രമേ മുളേൻ്റെ ഉള്ളിലുള്ള നീര് ഇറങ്ങുള്ളൂ. അപ്പം നന്നായി തീ കൂട്ടിയാൽ ഈ ആ നീര് ഇറങ്ങി ഇതിൻ്റെ ഉള്ളിൽ പിടിക്കണം. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് നന്നായി തീ കൂട്ടി കൊടുക്കണം. കിട്ടുവാണ് ഈ തീ കനതീരുന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെ തീ ഇങ്ങനെ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇത് ഏകദേശം എടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ നമ്മൾ കനലിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി കാണാം. നല്ല തീ ആണെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് സാധനം വേണ്ട. നല്ലതായിട്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല അടിഭാഗമാണ് കൂടുതലാകൊണ്ട്. അതുകൊണ്ട് ആരും തീ ആളിക്കരുത്. അടിഭാഗത്ത് കനൽ കൂട്ടിയിട്ട് കൊടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടി കൂട്ടി കൊടുക്കുക. എന്നാലും സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി ചെയ്യാം. സാധനം ഏകദേശം റെഡി ആയിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സാധനം റെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ ലേശം ലേറ്റ് ആയി പോയി, എന്നാലും സാധനം ആയിട്ടുണ്ട്. നമുക്കൊന്ന് എന്തായാലും തുറന്നു നോക്കാം. ആവി മേലോട്ട് കയറി വരുന്നുണ്ട്. നല്ല മണമുണ്ട്. പുതിനച്ചപ്പന്റെ മല്ലേലിന്റെ മണം വാഴയിലുണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. വാഴയിൽ ആദ്യം എടുത്തൊന്ന് മാറ്റാം നമുക്ക്. വാഴയിലൊക്കെ വാട്ടർ ഫ്ലോഡ് വാടലായിട്ടുണ്ടല്ലേ. നമുക്കേ ഇങ്ങിട്ട് കൊടുക്കാം, നമ്മുടെ ഇതിലേക്ക് ഇങ്ങിട്ട് കൊടുക്കാം. നല്ലൊരു പീസ് നമുക്ക് എടുത്ത് ചോറിൽ നല്ല വൃത്തിയിൽ വെച്ചിട്ട് നല്ല ചൂടുണ്ട്. മസാല ഒക്കെ വൃത്തി ഇറങ്ങിയിട്ടുണ്ട്. പുതിനയിലയുടെ ടേസ്റ്റ് ഒക്കെ മുന്നോട്ട് വന്നുണ്ട്. അടിപൊളി കാന്താനിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഗൈസ് തീ കൂട്ടുമ്പോൾ നല്ല കനലാണെങ്കിൽ ഒറ്റ മണിക്കൂർ മതി സാധനം കിടലിനായിട്ട് പോകും കേട്ടോ. ഗൈസ് നമ്മൾ ഇടയ്ക്ക് മസാല ഒഴിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായോ. അതിൻ്റെ ടേസ്റ്റ് ഫുൾ അങ്ങ് ഇറങ്ങി എല്ലാ റൈസ് ഫുൾ റൈസിലേക്ക് ആ സാധനം പിടിച്ചിട്ടുണ്ട്. കിടലിനായിട്ട് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് നല്ല അപ്പോൾ ടേസ്റ്റ് താങ്ങാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം കൂടെ കൂട്ടിക്കുക. കിടിലൻ ടേസ്റ്റ് ആണ് ഗൈസ്. ബാംബു നല്ല വിശപ്പും ഉണ്ട്, ടേസ്റ്റ് കൂടെ ആയപ്പോൾ. അയ്യോ ബാംബു ബിരിയാണി. ഓ അതിൽ കിടിലനായിട്ട് മസാല ആയിട്ടുണ്ട്. കുപ്പിക്കുള്ളിന് ഭീകരം ചാടുന്നില്ലല്ലോ ജോജിനെ. ചാടാൻ ഇച്ചിരി മടി. ആഹാ ചാടി. ഓ ഗൈസ് സാധനം കിടലനായിട്ടുണ്ട് കേട്ടോ. മുള ബിരിയാണി അടിപൊളി. ട്രൈ ചെയ്യ അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലേ. മസ്റ്റ് ആയിട്ടും. അപ്പോ മറ്റൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് ഞങ്ങള് അടുത്ത നമ്മുടെ അടുത്ത വീഡിയോക്ക് വന്നിരിക്കും. അത് തന്നെ വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ.